ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രേസി ജുവാൻ. കുഞ്ഞുങ്ങളെ എടുക്കാൻ പലർക്കും പേടിയുണ്ടാകും അല്ലേ? ആദ്യത്തെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്കായിരിക്കും കുഞ്ഞിനെ എടുക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടും പേടിയുമുള്ളത്. കുഞ്ഞിനെ എടുത്താൽ ശരിയാകുമോ, കുഞ്ഞിന് സുരക്ഷിതമാണോ എന്നതാകും നമ്മുടെ ചിന്തകൾ. കുഞ്ഞിനെ ഏതൊക്കെ രീതിയിൽ എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. കുഞ്ഞിനെ എടുക്കുന്നതിന് മുൻപ് ഇക്കാര്യങ്ങൾ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം. കൈകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക. കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശക്തി വളരെ കുറവാണെന്ന് നമുക്കറിയാം. വൃത്തിയോടെ അവരെ പരിചരിക്കുന്നതിനോടൊപ്പം പരിചരിക്കുന്ന വ്യക്തിയിലും ശുചിത്വം വേണം. കുഞ്ഞുങ്ങളെ എടുക്കുന്നതിന് മുൻപ് കൈകൾ നന്നായി കഴുകിയെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി, കുഞ്ഞിനെ നമ്മുടെ കൈകളിൽ എടുക്കുന്നതിന് മുൻപ് നാം തയ്യാറെടുക്കണം. അതായത്, കുഞ്ഞിനെ എടുക്കുമ്പോൾ നമ്മുടെ കൈകളിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാവുന്ന യാതൊന്നും അരുത്. മൂന്നാമതായി, കുഞ്ഞിനെ നാം എടുക്കുന്നതിന് മുൻപ് ഉചിതമായ രീതിയിൽ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാം കംഫർട്ടായിട്ട് ഇരുന്നാൽ മാത്രമേ കുഞ്ഞിനെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. കമഴ്ന്നും കുനിഞ്ഞുകൊണ്ടുമൊക്കെ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഇരുവർക്കും അത്ര സുഖകരമായി തോന്നണമെന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മയ്ക്ക് നടുവേദന ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. നാലാമതായി, എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴുത്തിനും തലയ്ക്കും സപ്പോർട്ട് കൊടുക്കുക എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 3 മുതൽ 6 മാസം വരെ എടുക്കും കുഞ്ഞിൻ്റെ തല ഉറയ്ക്കാനും കഴുത്തിലെ മസിൽസ് ദൃഢമാകാനും. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ തലയും വലുതായിരിക്കും. കുഞ്ഞിൻ്റെ നെറുകയിൽ അമർത്തിപ്പിടിക്കുകയോ തിരുമുകയോ ചെയ്യരുത്. പ്രധാനമായും കുഞ്ഞുങ്ങൾക്ക് 2 നെറുകയാണുള്ളത്. ഒന്ന് തലയുടെ പുറം ഭാഗത്തും മറ്റൊന്ന് തലയുടെ മുൻഭാഗത്തും. തലയുടെ എല്ലുകൾ പരസ്പരം കൂടിച്ചേരാൻ 1.5 വയസ്സ് വരെ ആകും. നാം കുഞ്ഞുങ്ങളുടെ തലയിൽ തൊടുമ്പോൾ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്ന ആ സ്ഥലമാണ് ഈ നെറുക. ഇവിടെ അമർത്തുകയോ കൂടുതൽ പ്രഷർ കൊടുക്കുകയോ ചെയ്യരുത്. കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇതിനു മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് കുഞ്ഞുങ്ങളെ ഏതൊക്കെ രീതിയിൽ എടുക്കാമെന്ന് നോക്കാം. കുഞ്ഞുങ്ങളെ എടുക്കുന്നതിന് പല രീതികളുണ്ട്. ഏതാണ് നമുക്ക് കൂടുതൽ കംഫർട്ടായ പൊസിഷൻ, ആ പൊസിഷൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഒന്നാമതായി, ഷോൾഡർ ഹോൾഡ് മെത്തേഡ്. പേര് കേട്ട് പേടിക്കണ്ട കേട്ടോ. പേര് പോലെ തന്നെ നമ്മുടെ ഷോൾഡറിനോട് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്ന രീതിയാണ് ഇത്. നമ്മുടെ ഒരു കൈ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ കഴുത്തിലും തലയിലും ഫുള്ളായി സപ്പോർട്ട് കൊടുക്കുമ്പോൾ മറ്റേ കൈ ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ പുറം ഭാഗം സപ്പോർട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഇത്. കുഞ്ഞിന് വളരെയധികം കംഫർട്ടബിളായ പൊസിഷൻ ആണ്. കുഞ്ഞുങ്ങൾക്ക് കവിട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പൊസിഷനിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാനും ഗ്യാസിൻ്റെ പ്രോബ്ലംസൊക്കെ മാറാനും ഈ പൊസിഷൻ നല്ലതാണ്. നമ്മുടെ ഷോൾഡറിൽ കിടക്കുമ്പോൾ അധിക നേരം കുഞ്ഞ് കിടക്കുകയും ചുറ്റുമുള്ള ചലനങ്ങളും കാഴ്ചകളും കണ്ട് സുഖമായി ഹാപ്പി ആയിരിക്കുകയും ചെയ്യും. ഷോൾഡർ മെത്തേഡിൽ കുഞ്ഞുങ്ങളെ കിടത്തുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, കുഞ്ഞിൻ്റെ 2 കൈകളും നമ്മുടെ പുറം ഭാഗത്തായിരിക്കണം. രണ്ടാമതായി, കുഞ്ഞിൻ്റെ വായുടെയും മൂക്കിൻ്റെയും പൊസിഷൻ ശ്രദ്ധിക്കുക. മൂക്കും വായും നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാതെ ഫ്രീ ആയി കിടന്നാൽ മാത്രമേ കൃത്യമായി ശ്വസിക്കാൻ കുഞ്ഞിന് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ രീതിയാണ് ഫുട്ബോൾ ഹോൾഡ് മെത്തേഡ്. കുഞ്ഞിൻ്റെ തലയും കഴുത്തും 1 കൈയിലെ കൈക്കുഴകളിലാക്കി ആ കൈയുടെ തന്നെ ബാക്കി ഭാഗം കൊണ്ട് നമ്മുടെ ശരീരത്തിനോട് ചേർത്ത് കുഞ്ഞിനെ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ചിത്രത്തിലേതുപോലെ ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുമ്പോൾ ഈ പൊസിഷനാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം 1 കൈകൾ കൊണ്ട് ഫീഡ് ചെയ്യിക്കുമ്പോൾ മറ്റേ കൈകൾ കൊണ്ട് ബ്രസ്റ്റിൻ്റെ പൊസിഷനും ലാച്ചിങ്ങും കറക്റ്റാക്കാൻ പറ്റും. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ലാച്ചിങ്ങും പൊസിഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷന് ലിങ്ക് കൊടുത്തേക്കാം. ഈ ഫുട്ബോൾ ഹോൾഡ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ 1 കൈ ഫ്രീ ആകാറുണ്ട്. അത്യാവശ്യ സന്ദർഭങ്ങൾ വേറെ ആരും കൂടെ ഇല്ലെങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ 1 കൈ യൂസ് ചെയ്യുകയും മറ്റേ കൈയിൽ കുഞ്ഞിനെ സുരക്ഷിതമായി പിടിക്കുകയും ചെയ്യാം. മൂന്നാമതായി, ലാപ് ഹോൾഡ് മെത്തേഡ്. നമുക്ക് അഭിമുഖമായിട്ട്, അതായത് മുഖാമുഖം,
നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന രീതിയിൽ കുഞ്ഞിൻ്റെ തലയിലും ഫുൾ ബാക്ക് ബോഡിയിലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എടുക്കുക. കുഞ്ഞിനെ കളിപ്പിക്കാനൊക്കെ ഈ പൊസിഷൻ വളരെ നല്ലതാണ്. നാം കുഞ്ഞുങ്ങളെ അധിക സമയം ശ്രദ്ധിക്കുന്നതിനും കുഞ്ഞ് വളരെ ഹാപ്പി ആയിരിക്കാനും ഈ പൊസിഷൻ സഹായിക്കും. കാരണം മുഖാമുഖം ഇരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ കുഞ്ഞു കണ്ണുകൾ നമ്മിലും നമ്മുടെ കണ്ണുകൾ കുഞ്ഞിൻ്റെ മുഖത്തുമായിരിക്കും. നാലാമതായി, ചെയർ ഹോൾഡ് മെത്തേഡ്. പേര് പോലെ തന്നെ ഇരിക്കുന്ന ഒരു രീതി. അതായത് ഒരു കൈ കുഞ്ഞിൻ്റെ തലയ്ക്കും കഴുത്തിനും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മറ്റേ കൈകൊണ്ട് കുഞ്ഞിൻ്റെ ബോഡിയെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് കിടത്താം. ഈ പൊസിഷനിലും കുഞ്ഞ് നമ്മോടൊപ്പം വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും. പക്ഷേ കുഞ്ഞിൻ്റെ തല ചരിച്ചു വയ്ക്കുക. കാരണം ബോഡി നമ്മുടെ ശരീരത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ കുഞ്ഞിൻ്റെ തല നമ്മുടെ ബോഡിയോട് ചേർന്നിരിക്കാൻ പാടില്ല. എന്നാൽ കുഞ്ഞിന് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. അതിനാലാണ് തല ചരിച്ചു വയ്ക്കാനായി പറയുന്നത്. ഇനി അവസാനമായി, ക്രാഡിൽ ഹോൾഡ് മെത്തേഡ്. ഈ ക്രാഡിൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം തൊട്ടിൽ. സാധാരണ കട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്ന രീതി. എടുക്കുന്ന ആളുടെ പൊസിഷൻ ക്രമീകരിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ തലയ്ക്കും കാലിനും ഫുൾ ബോഡിക്കും സപ്പോർട്ട് കൊടുത്തുകൊണ്ട് മുകളിലോട്ടെടുക്കുന്ന രീതിയാണ് ഇത്. ഇവയൊക്കെയാണ് കുഞ്ഞിനെ എടുക്കേണ്ട ശരിയായ രീതികൾ. കുഞ്ഞിനെ ഏത് രീതിയിലെടുത്താലും തലയ്ക്കും കഴുത്തിനും മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. കുഞ്ഞിൻ്റെ ശ്വാസ ഉച്ഛ്വാസത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. മാക്സിമം സമയം കുഞ്ഞിനെ എടുക്കുന്ന ആളുടെ ബോഡിയുമായി കുഞ്ഞിനെ കൂടുതൽ അറ്റാച്ച് ചെയ്യുവാനായി ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കാനും കുഞ്ഞ് സുരക്ഷിതനായിട്ട് ഇരിക്കുകയുള്ളൂ. കുഞ്ഞിനെ എടുക്കുന്ന ഈ രീതികളിൽ നിങ്ങൾക്ക് കംഫർട്ട് ആയത് ഏതാണോ അത് തിരഞ്ഞെടുക്കുക. കൂടാതെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനും സപ്പോർട്ടിനുമായി പില്ലോസ് ഉപയോഗിക്കാം. കുഞ്ഞുങ്ങളെ എടുക്കുന്ന രീതികളെ പറ്റിയുള്ള ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുമല്ലോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക് യു, ബൈ.